കൂട്ടുകാരെ, ജസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം 2022 നിങ്ങൾക്കും കോടിയുസിനാകാം. ഓക്കെ, ഇതിനായി ഒരു താന്ത്രിക വിദ്യ. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. 2022 നിങ്ങൾക്ക് കോടീശ്വരനാകുവാൻ ഒരു താന്ത്രിക വിദ്യ. 100% വർക്കിംഗ് ആയ നല്ലൊരു താന്ത്രിക വിദ്യ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ വഴി പറഞ്ഞു തരുവാൻ പോകുന്നത്. ഇതിന് മുമ്പും ഒരുപാട് വീഡിയോകൾ ഞാൻ ഇതിനായി ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ പേർക്ക്, ഒത്തിരി പേർക്ക് അതിന് ഫലം കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ അതിൽ ഫലം കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുക. 100% നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പണക്കാരനാകുക എന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല, എങ്കിലും കോടീശ്വരനാകുക എന്നത് എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ്. പണക്കാരനാവുന്നത് ഇഷ്ടമല്ല, പക്ഷേ കോടീശ്വരനാകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യവും അതിൻ്റേതായ രീതിയിൽ ചെയ്യാൻ കഴിയില്ല. വീട്ടിലെ ആഹാര കാര്യങ്ങൾ, അതേപോലെ ഉടുവസ്ത്രങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് ചൊല്ലി എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുവാനും നമുക്ക് സാമ്പത്തികം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈയൊരു ക്രിയ വഴി നിങ്ങൾക്ക് 100% സാമ്പത്തികം നിങ്ങൾ തേടി വരും. ഓക്കെ, അപ്പോൾ സാമ്പത്തികം നമുക്ക്, അതായത് നമ്മളെ തേടി വരാതിരിക്കുവാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി സത്യദോഷം, രണ്ടാമതായി ദുഷ്ടദോഷം, മൂന്നാമതായി നമ്മുടെ നാടിലുള്ള ദോഷം, അതേപോലെ തന്നെ നെഗറ്റീവ് എനർജിയുടെ അതിയായ ആധിക്യം. നമ്മളിലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുമുള്ള നെഗറ്റീവ് എനർജിയുടെ അതിയായ ആധിക്യം കൊണ്ടും നമുക്ക് പലവിധമായിട്ടുള്ള തടസ്സങ്ങളും പണ തടസ്സങ്ങളും ഉണ്ടാകാം. ഓക്കെ, സ്ഥിരമായി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് സുഖമില്ലാതാവുന്നു. അതേപോലെ തന്നെ സ്ഥിരമായി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? സാമ്പത്തിക വരവ് സ്റ്റോപ്പായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒഴിവാക്കി നല്ല രീതിക്ക് സാമ്പത്തികം വീട്ടിനുള്ളിലോട്ട് കടന്നു വരുവാൻ വേണ്ടിയാണ് ധനത്തെ ആകർഷിക്കുന്ന ഈ ഒരു ക്രിയ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ നോർമലി നിങ്ങളുടെ അലമാരയിൽ വെച്ചിരിക്കുന്ന പൈസ ഇരട്ടി ഇരട്ടി വർദ്ധിച്ച് വർദ്ധിച്ച് ധാരാളം സാമ്പത്തികം നിങ്ങൾക്ക് ഉണ്ടാകും. അതിൽ യാതൊരു മാറ്റവുമില്ല. നിങ്ങളിത് ചെയ്തു നോക്കുക. 100% വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങളിത് ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും ഫലമുണ്ടാകും. നമുക്കിനി ആ ഒരു ക്രിയ ചെയ്യുവാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഏത് ദിവസമാണ് ചെയ്യേണ്ടത്, അത് ചെയ്ത് എവിടെയാണ് വയ്ക്കേണ്ടതെന്ന് ഞാൻ ആ ക്രിയ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ നമുക്ക് ആദ്യമായി വേണ്ടത് ഒരു വെറ്റില. ഓക്കെ, അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു ചെറിയ വെള്ള പേപ്പർ, അതേപോലെ തന്നെ ഒരു ഏലക്ക, ഒരു വൃത്തിയുള്ള ഏലക്ക. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ച തുണി, ഉണ്ടല്ലോ, ഒരു ചെറിയ പച്ച തുണി. ഓക്കെ, അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് ഒരു പച്ച കർപ്പൂരം, ഇതേപോലത്തെ ഒരു ചെറിയ പീസ് പച്ച കർപ്പൂരം. പ്രത്യേകം ശ്രദ്ധിക്കുക, സാധാ കർപ്പൂരം വാങ്ങല്, ഇതേപോലത്തെ പച്ച കർപ്പൂരം തന്നെ നിങ്ങൾ വാങ്ങുക. ഇതേപോലത്തെ പച്ച കർപ്പൂരം തന്നെ വാങ്ങുക. ഇത് നിങ്ങൾക്ക് എല്ലാ അങ്ങാടി കടകളിലും, അതായത് ആയുർവേദ ഷോപ്പിൽ വാങ്ങുവാൻ കിട്ടും. പിന്നെ അഥവാ ആയുർവേദ ഷോപ്പിൽ നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൺലൈനിലായിട്ട് നിങ്ങൾക്കിത് വാങ്ങുവാൻ കിട്ടും. ഓക്കെ, അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു മഞ്ഞ സ്കെച്ച് അല്ലെങ്കിൽ മാർക്കർ. ഓക്കെ, ഒരു മഞ്ഞ സ്കെച്ച്. ഓക്കെ, അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു പച്ച കളർ നൂല്, അതല്ല ഒരു പച്ച നൂല്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ക്രിയ ചെയ്യുവാൻ ആവശ്യം. ഓക്കെ, അപ്പോൾ ആദ്യമൊരു കാര്യം എടുത്തു പറയാനുള്ളത്,
ഈ ക്രിയ നിങ്ങൾ ചെയ്യേണ്ട ദിവസം എന്ന് പറഞ്ഞത് ചൊവ്വ, വെള്ളി അല്ലെങ്കിൽ ശനിയാഴ്ച. ഓക്കെ, ഇത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞത് ഈവനിങ് 8 മണിക്കും 12 മണിക്കും ഇടയ്ക്ക്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു വൃത്തിയുള്ള മുറി നിങ്ങളുടെ വീട്ടിൽ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഓക്കെ, ഒരു വൃത്തിയുള്ള മുറിയിൽ കുളിച്ച് വൃത്തിയായിട്ട് നിങ്ങൾ കയറുക. ആ മുറിയിൽ ചന്ദനത്തിരി അല്ലെങ്കിൽ കുന്തിരിക്കം എന്തെങ്കിലും ഒന്ന് വെച്ചത് പുകച്ച് മുറി നല്ല വൃത്തിയുള്ളതാക്കുക. ഓക്കെ, അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് കിഴക്ക് ദിശ നോക്കി തറയിലിരിക്കുക. കിഴക്ക് ദിശ നോക്കി തറയിലിരിക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും സാധനങ്ങൾ എടുക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ കിഴക്ക് ദിശ നോക്കി ഇരുന്നുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടയ്ക്കുക. കണ്ണുകൾ ഇറുക്കി അടയ്ക്കുക, എന്നിട്ട് മനസ്സിൽ പറയുക, ഞാന് ഈ ഒരു കർമ്മം ചെയ്യുകയാണ്. ഈ ഒരു കർമ്മം ചെയ്ത് ഞാനിത് സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ധാരാളം പണം, ധാരാളം പണം എന്നെ തേടി എത്തണം, ധാരാളം പണം എന്നെ തേടി എത്തണം, ധാരാളം പണം എന്നെ തേടി എത്തണം എന്ന് നിങ്ങൾ കുറെ പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ തറപ്പിച്ച് പറയുക. നിങ്ങളിങ്ങനെ തറപ്പിച്ച് പറയുമ്പോൾ നിങ്ങളുടെ അലമാര നിറച്ചും പണം ഉള്ളതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങളുടെ അലമാര നിറച്ച് പണം നിങ്ങൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉൾ മനസ്സിൽ നല്ലൊരു ഹാപ്പി കിട്ടും. ആ ഒരു ഹാപ്പിയോടുകൂടി വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ. ഞാൻ ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെറ്റില എടുക്കുക. വെറ്റില എടുത്തിട്ട് ആ വെറ്റിലയുടെ മുകളിലോട്ട് ഒരു വെള്ള പേപ്പർ ഇതേപോലെ വെക്കുക. ശ്രദ്ധിച്ച് നോക്കുക, ഒരു വെള്ള പേപ്പർ ഇതേപോലെ വെക്കുക. വെച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്കെച്ച് എടുക്കുക, സ്കെച്ച് അല്ലെങ്കിൽ മാർക്കർ എടുക്കുക. നിങ്ങൾ നോക്കിയിരിക്കുക, ആദ്യം ഒരു 1 ഇടുക. ഉണ്ടല്ലോ, ഒരു 1 നിങ്ങൾ സ്കെച്ച് കൊണ്ട് പേപ്പറിൽ എഴുതിയ ശേഷം ഒരു 7 0 ഇടുക. കണ്ടല്ലോ, ഒരു 1 ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം ഒരു 7 0 നമ്മൾ ഇട്ടു. 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഒരു 1 ഉം 7 0 ഉം നമ്മൾ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെയായിട്ട് 7 7 7 എന്ന് നിങ്ങൾ എഴുതുക. 7 ഒരു പൂർണ്ണസംഖ്യയാണ്. നമുക്ക് ഒരാഴ്ചയിൽ 7 ദിവസങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 7 നമുക്ക് ഒരു പൂർണ്ണസംഖ്യയായിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ സംഖ്യ എഴുതുന്നതിൽ ഒരു മാറ്റവും വരല്ല്, ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതുക. എഴുതിയ ശേഷം ഈ വെറ്റിലയുടെ നടുക്ക് അങ്ങനെ വെക്കുക. വെച്ചിട്ട് നിങ്ങൾ ഏലക്ക എടുക്കുക, ഏലക്ക എടുക്കുക. ആ ഏലക്ക അല്പം ഒന്ന് സ്കിന്ന് റിമൂവ് ചെയ്യുക, അതായത് പൊട്ടിച്ച് കളയല്ലേ, ഒന്നും വെളിയിൽ പോകരുത്. അതിന്റെ ഒന്നും അല്പം ഒന്ന് പൊട്ടിച്ച് ആ ഒരു സ്കിന്ന് അല്പം ഒന്ന് റിമൂവ് ചെയ്ത ശേഷം നിങ്ങൾ ആ പേപ്പറിന് മുകളിൽ വെക്കുക. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ അലമാര നിറച്ചും പണം കുമിഞ്ഞുകൂടി ഇരിക്കുന്നതായിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണില് കണ്ടുകൊണ്ട് പോകണം ഇത് ചെയ്യുവാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പച്ചക്കർപ്പൂരം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, ആ പച്ചക്കർപ്പൂരം ഇതിൽ വെക്കുക, ഇതിന്റെ മുകളിലായിട്ട് വെക്കുക. ഓക്കെ, വെച്ച ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് മടക്കുന്നു. കണ്ടല്ലോ, ഈ വെറ്റില നമ്മൾ മടക്കുകയാണ്. ഇത് മടക്കുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ തേടി പണം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അലമാര നിറച്ചും പണം കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ മടക്കിയ ശേഷം നിങ്ങളിതിനെ ആ പച്ച തുണി കൊണ്ടൊന്ന് പൊതിയണം. കണ്ടല്ലോ, ആ ഒരു പച്ച തുണി കൊണ്ടൊന്ന് ഇതിനെ പൊതിയാൻ പോവുകയാണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും 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 മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ധാരാളം സാമ്പത്തികം നിങ്ങളെ തേടി എത്തുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഒരു കിഴി കെട്ടുക. കണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ പൊതിയുക. പൊതിയ ശേഷം ഒരു പച്ച നൂലുകൊണ്ട് വലിയ,
ഉണ്ടല്ലോ. ഇതേപോലെ ഒരു പച്ച നൂല് കൊണ്ട് ഇതിനെ വരിഞ്ഞ് ചുറ്റുക. ഇതേപോലെ നല്ല വൃത്തിക്ക് നിങ്ങൾ നൂല് കൊണ്ട്, അതായത് പച്ച നൂല് തന്നെ ആവണം, മറക്കരുത്, പച്ച നൂലോട് നിങ്ങൾ ചുറ്റുക. കണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് ഒരു പച്ച നൂല് ഇതിൽ വരിഞ്ഞ ശേഷം, അതായത് പച്ച നൂല് കൊണ്ട് നല്ലതുപോലെ ഇതിനെ ചുറ്റി വരിഞ്ഞ ശേഷം ഇത് നിങ്ങളുടെ അലമാരയിൽ വെക്കുക. അപ്പോൾ അലമാര വീട്ടിൽ എവിടെയാണ് വെക്കേണ്ടത്, ഏത് ദിശയിലാണ് വെക്കേണ്ടത്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ അലമാര സെറ്റ് ചെയ്ത് അവിടെ ഇത് വെക്കുക, അവിടെ ഇത് വെക്കുക. അഥവാ നിങ്ങൾക്ക് ഇനി അലമാരയിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൽ വെക്കാം, പേഴ്സിലോ ഹാൻഡ് ബാഗിലോ ഇത് നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇതിൻ്റെ കാലയളവ് എന്ന് പറഞ്ഞത് 3 മാസമാണ്. ഓക്കെ, അപ്പോൾ ഒരു 3 മാസം വരെ നിങ്ങൾക്കിത് സൂക്ഷിക്കാം, അതായത് 90 ദിവസം. ഓക്കെ, 90 ദിവസം വരെ നിങ്ങൾക്കിത് സൂക്ഷിക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ തുണി നിങ്ങൾക്ക് യൂസ് ആക്കാം, ബാക്കിയെല്ലാം എടുത്ത് നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ കൊണ്ട് ഇത് കുഴിച്ച് മൂടുക, നിങ്ങളുടെ പറമ്പിൽ കൊണ്ട് കുഴിച്ച് മൂടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കുഴിച്ച് മൂടിക്കഴിഞ്ഞാൽ അതിനെ പുറത്തുവിടാനും നടന്ന് പോകരുത്, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വേണം നിങ്ങൾ, അതായത് ആരും ഇതിൻ്റെ പുറത്തുകൂടി മറികടന്ന് പോകാത്ത രീതിയിൽ വേണം നിങ്ങളിത് കൊണ്ടുപോയി കുഴിച്ച് മൂടുവാൻ. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്ക്, 100% നിങ്ങൾക്കിത് വിശ്വസിച്ച് ചെയ്യാം. അത്രയ്ക്കും ഫലം കിട്ടുന്ന നല്ലൊരു താന്ത്രിക കർമ്മമാണിത്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. അപ്പോഴൊക്കെ ഇത്രയുള്ളൂ, എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.